പ്രേക്ഷിത ദൗത്യം തന്നെയാണ് കത്തോലിക്ക സഭയുടെ മുഖമുദ്ര മുദ്ര അത് തന്നെയാണ് പതിനാമറ് മെത്രാൻ സിനിറ്റ് സമാപന രേഖ എടുത്തു പറയുന്നത് പതിനാറാമത് മെത്രാൻ സമിതി സമ്മേളനത്തിന്റെ അവസാനം സഭയിൽ കൂട്ടായ്മ പങ്കാളിത്തം പ്രേക്ഷിത പ്രവർത്തനം ഈ മൂന്ന് മൂന്നാവശ്യമുള്ള ഘടകങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് സമാപന രേഖ പ്രസിദ്ധീകരിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് നിൽക്കുന്ന വിമതർ അതൊന്ന് വായിക്കുമോ സഭയുടെ ജീവിതത്തെ പ്രചോദിപ്പിക്കുന്നതിന് ഈ സമാപന രേഖ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കണമെന്നും സിനഡിനു ശേഷം പ്രസിദ്ധീകരിക്കാറുള്ള അപസ്തോലിക പ്രബോധന രേഖ ഇത്തവണ ഉണ്ടാകില്ലെന്നും സമാപന സന്ദേശത്തിൽ ഫ്രാൻസിസ് പാപ്പ പറയുന്നു സഭയുടെ വിവിധ തലങ്ങളിൽ ദൈവജനത്തെ ശ്രമിച്ചു മൂന്ന് വർഷമായി നടന്ന പതിനാറാമത് മെത്രാൻ സിഡ് സമ്മേളനം അങ്ങനെ വത്തിക്കാനിൽ സമാപിച്ചിരിക്കുന്നു ഫ്രാൻസിസ് പാപ്പയുടെ നിർദ്ദേശപ്രകാരം സമ്മേളനത്തിന്റെ അവസാനം നൂറ്റി അൻപത്തി അഞ്ച് ഖണ്ഡികളടങ്ങുന്ന സമാപന രേഖയാണ് പ്രസിദ്ധീകരിച്ചത് അസംബ്ലിയുടെ അവസാനത്തോടെ സിനഡൽ പ്രക്രിയ അവസാനിക്കുന്നില്ലെന്നും ഈ മാർഗദേശങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് സിനഡ് ചൈതന്യം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും രേഖയിൽ പറയുന്നു വിവിധ സഭാ യാഥാർത്ഥ്യങ്ങളിൽ മൂർത്തമായ ഒരു സിനിഡൽ പരിവർത്തനം കൈവരിക്കുന്നതിനുള്ള രീതികളും പരിശീലന പാതകളും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടിയാലോചനയുടെയും വിവേചനത്തിന്റെ മാർഗമൊക്കെ ഈ രേഖ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സ്ത്രീകൾക്ക് സഭാ പ്രവർത്തനങ്ങളിൽ കൂടുതൽ പങ്കാളിത്തം നൽകുന്നതിനും രേഖ നിർദ്ദേശിക്കുന്നുണ്ട് ഐക്യം വേണം ഏത് രൂപതരായാലും ഐക്യം വേണമെന്ന് തന്നെയാണ് രേഖ ആവശ്യപ്പെടുന്നത് സഭാപന രേഖയുടെ ആദ്യ ഭാഗത്ത് സഭയെ കൂടുതൽ പങ്കാളിത്തവും പ്രേക്ഷിതവും ആക്കുന്ന ആത്മീയ നവീകരണത്തിന്റെയും ഘടനാപരമായ നവീകരണത്തിന്റെ പാതയാണ് സിനിഡാലിറ്റി എന്ന ആശയം എന്ന് എടുത്തു പറയുന്നു മതാന്തര കൂട്ടായ്മയുടെയും വൈവിധ്യങ്ങളുടെ സമന്നതയും ഈ ഭാഗത്ത് പ്രത്യേകം അടിവരയിടുന്നുണ്ട് ബന്ധങ്ങൾ പരിപാലിക്കുന്നത് കൂടുതൽ സംഘടനാ ഫലപ്രാപ്തിക്കുള്ള ഒരു തന്ത്രമോ ഉപകരണമോ അല്ല മറിച്ച് പിതാവായ ദൈവം യേശുവിലും ആത്മാവിലും സ്വയം വെളിപ്പെടുത്തിയ വഴിയാണെന്നും ഇത് സുവിശേഷത്തിൽ നിന്നും നാം വീണ്ടും പഠിക്കണമെന്നും രേഖയിൽ പ്രത്യേകം എടുത്തു പറയുന്നു ഇതിന് പ്രേക്ഷിത പ്രവർത്തനം കൂടിയേതീരൂ എന്നും രേഖ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് സൗഹാർദ്ദമായ സേവനത്തിലാണ് മെത്രം ശുശ്രൂഷ നടത്തേണ്ടതെന്നും ഇത് മറ്റുള്ളവരുമായുള്ള സഹനത്തിൽ പ്രത്യേകിച്ച് വൈദികരും ഡീക്കന്മാരുമായുള്ള ബന്ധത്തിൽ ഊഷ്മളമാക്കണമെന്നും രേഖ പരാമർശിക്കുന്നു ഇന്നത്തെ ലോകത്തിൽ സഭയെ ഒരു പ്രവാചക ശബ്ദമാക്കി മാറ്റാൻ സിണ്ടൽ പ്രക്രിയയ്ക്ക് സാധിക്കുമെന്നും രേഖ അടിവര തീരുമാനമെടുക്കൽ പ്രക്രിയയ്ക്ക് സഭാപരമായ വിവേചനാധികാരം ആവശ്യമാണെന്നും അതിന് സുതാര്യതയും ഉത്തരവാദിത്വം ഒഴിച്ചുകൂടാനാകാത്തണെന്നും സമാപന രേഖ പ്രത്യേകം അതിന്റെ മൂന്നാം ഭാഗത്തിൽ എടുത്തു പറയുന്നു തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് ദൈവജനത്തെ വിശ്വസിക്കാനും കേൾക്കാനും കഴിയണം അധികാരം പ്രയോഗിക്കുന്നവരെ വിശ്വസിക്കാൻ ദൈവജനത്തിന് സാധിക്കണമെന്നും രേഖ നിഷ്കർഷിക്കുന്നു ഒരു സംഘടനാ സാങ്കേതികതയല്ല മറിച്ച് വിശ്വാസത്തിൽ ജീവിക്കേണ്ട ഒരു ആത്മീയ പരിശീലനമാണ് ആവശ്യമെന്നും രേഖയുണ്ട് ഡിജിറ്റൽ സംസ്കാരം സഭയിലും സമൂഹത്തിലും ചെലുത്തുന്ന കാതലയായ സ്വാധീനവും രേഖയിലും വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട് പ്രധാനമായ പ്രമാണരേഖകൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് മെത്രാൻ സമിതികളുമായും പൗരസ്ത്യ കത്തോലിക്കാ സഭകളുടെ അനുബന്ധ സ്ഥാപനങ്ങളുമായും കൂടിയാഴ്ച നടത്തണമെന്നും വിവിധ ഒത്തിക്കാൻ ഡിക്കാസ്റ്ററുകളുടെ രേഖ ആവശ്യപ്പെടുന്നു സിനിഡ് പ്രക്രിയയിൽ ഏറ്റവും ശക്തവും എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു വന്ന ഒന്ന് പരിശീലനം പരസ്പര സഹകരണത്തോടെ നടത്തണം എന്നതാണ് പരിശുദ്ധ കന്യാമറിയത്തിന്റെ മധ്യസ്ഥ തേടിക്കൊണ്ടാണ് ഈ രേഖ ഉപസംഹരിക്കുന്നത് സമാപന രേഖയുടെ ആമുഖത്തിൽ യേശുവിന്റെ ഉത്ഥാനുഭവം ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ചലനങ്ങൾ എടുത്തു പറയുന്നുണ്ട് കർത്താവിൻ്റെ തിരിമുറികളിലേക്ക് നമ്മൾ ദൃഷ്ടികൾ ഉയർത്തുന്നത് ചരിത്രത്തിൻ്റെ ദുരന്തങ്ങളിൽ നിന്ന് നമ്മെ അകറ്റുകയല്ല അമറിച്ച് നമ്മെ ചുറ്റിപ്പറ്റിയുള്ള കഷ്ടപ്പാടുകൾ യുദ്ധത്താൽ പരിഭ്രാന്തരായ കുട്ടികളുടെ മുഖങ്ങൾ അമ്മമാരുടെ കരച്ചിൽ നിരവധി യുവാക്കളുടെ തകർന്ന സ്വപ്നങ്ങൾ ഭയാനകമായി യാത്രകൾ നേടുന്ന അഭയാർത്ഥികൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും സാമൂഹിക അനീതിയുടെയും ഇരകൾ ഇവരെ തിരിച്ചറിയാൻ നമ്മുടെ കണ്ണുകൾ തുറക്കാൻ നമ്മെ സഹായിക്കുന്നുവെന്ന രേഖയിൽ അടിവേരിടുന്നു സാമൂഹിക അനീതിയുടെ ഇരകളിൽ നമ്മെ തിരിച്ചറിയുക തന്നെ വേണം എറണാകുളം അതിരൂപതയ്ക്ക് മുന്നിൽ നടക്കുന്നത് വിശ്വാസികളോടുള്ള സാമൂഹിക അനീതി തന്നെയാണ് വിമതന്മാർ കാട്ടിക്കൊടുക്കുന്നത് ഡീക്കന്മാർക്ക് പട്ടം നൽകാൻ സമ്മതം വന്നതോടെ സഭാ വിശ്വാസികൾ ഒറ്റക്കെട്ടാണെന്നും സഭയുടെ അനുസരണം അവർ ക്രമം തെറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്നും ഒത്തിക്കാനും മനസ്സിലായിട്ടുണ്ട് ഇനി മനസ്സിലാക്കേണ്ടത് വിമതരും ഡീക്കന്മാരുമാണ് ഇനിയെങ്കിലും വിശ്വാസികൾക്കൊപ്പം നിന്നാൽ അത് നിങ്ങളുടെ ഗുണത്തിന് മാത്രമേ ഉപകരിക്കൂ എന്നു കൂടി ഓർമ്മ